Namaskaram. ചക്ക തീർന്നാലും ചക്കക്കുരു എല്ലാവരുടെ വീട്ടിലും കാണും മഴക്കാലം തീരുന്നത് വരെയെങ്കിലും. കാരണം ചക്കക്കുരു സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കക്കുരു കൊണ്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഐറ്റമാണ് ചക്കക്കുരു പോളി. ട്രഡീഷണൽ ആയിട്ട് ഇത് ഉണ്ടാക്കാറ് മഴക്കാലത്താണ്. വൈകുന്നേരം ഒരു ഈവനിംഗ് സ്നാക്കായിട്ട് പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ തണുപ്പത്ത് ഈ ചൂട് ചക്കക്കുരു പോളി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പോളി ഉണ്ടാക്കാൻ ഞാനിവിടെ 3 ഗ്ലാസ് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് ഈ ഗ്ലാസ്സിൽ 240 ml ഗ്ലാസ്സാണിത്. ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന ചക്കക്കുരു പച്ച ചക്കക്കുരു ആകരുത്. അതായത് ഈ ചക്ക മുറിച്ച ഉടനെ കിട്ടുന്ന അതല്ല. ഇതിപ്പം ചക്ക മുറിച്ചിട്ട് കുരു എടുത്തിട്ട് കുറച്ച് ദിവസം ഒരു 10-15 ദിവസം വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ആറി ഉണങ്ങിയ ചക്കക്കുരുവാണ്. അങ്ങനെ വെള്ളം ആറിക്കഴിയുമ്പോൾ ഇതിന് ചെറിയൊരു സ്വീറ്റ് ടേസ്റ്റ് വരും, ഈ മധുരക്കിഴങ്ങിൻ്റെ ഒക്കെ പോലെ. കൂടാതെ ഇതിൻ്റെ തൊലി ഇത് എളുപ്പത്തിൽ ഇതുപോലെ പൊളിച്ചെടുക്കാൻ പറ്റും, അത്രയും ഉണങ്ങണം ചക്കക്കുരു. ഇതിപ്പോൾ ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് കേടായതെല്ലാം കളഞ്ഞ ശേഷം ബാക്കി വന്നതാണ്. അത് ഇതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് ഉണ്ട്. ഇനി ഈ ചക്കക്കുരുവിനെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് പ്രഷർ കുക്കറിൽ വേവിക്കണം. വേവിക്കുമ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിക്കണം, കാരണം ഇത് ഉണങ്ങിയ ചക്കക്കുരു അല്ലേ. അപ്പോൾ ഇത് ചക്കക്കുരുവിൻ്റെ ലെവലിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ ഇതുപോലെ വെള്ളം ഒഴിക്കണം. മീഡിയം ഫ്ലെയിമിൽ ഒരു 8 മുതൽ 10 വിസിലടിക്കുന്ന അത്രയും നേരം വേവിക്കണം. ഇതാ ഇത്രയും സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം. നമുക്ക് ഇതിനി ശർക്കരയും തേങ്ങയും ചേർത്ത് അരയ്ക്കണം. അപ്പോൾ അരയ്ക്കുമ്പോൾ പരമാവധി വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട്, കാരണം അത് ഉരുട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ മിക്സിയിൽ ഇതുപോലെ മുഴുവനായിട്ടും ഇട്ടിട്ട് പേസ്റ്റ് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. കുറച്ച് വലിയ പാത്രത്തിൽ കുറേ എണ്ണ ഒരുമിച്ചിട്ടിട്ട് ചതയ്ക്കുക, അപ്പോൾ വേഗം ആവുമല്ലോ. ഇപ്പോൾ ചക്കക്കുരു എല്ലാം നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചക്കക്കുരു വളർന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് ശർക്കര പൊടിച്ചതുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് ചിരകിയ തേങ്ങയും എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഈ തേങ്ങയും കുറച്ച് ശർക്കരയും ചേർത്ത് പൊടിച്ചിട്ട് അതിലേക്ക് ചക്കക്കുരു ചതച്ചതും കൂടി ചേർക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തത് കാരണം 2 പ്രാവശ്യമായിട്ടാണ് അരയ്ക്കുന്നത്. മിക്സിയിലിടുമ്പോൾ ചതയാത്ത ചക്കക്കുരു ഉണ്ടെങ്കിൽ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. വെള്ളം ചേർക്കാതെ മിക്സി കറങ്ങാത്തത് കാരണം കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിനിയിപ്പോൾ നല്ലോണം അരയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഇതിനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. മിക്സിയിൽ ഇതെല്ലാം ഒരുമിച്ച് കറങ്ങുന്നില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ആദ്യം എടുത്തത് അരച്ച് കഴിഞ്ഞു. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ശർക്കരയും ചക്കക്കുരുവും ഒരുമിച്ച് അരച്ചെടുക്കാം. ഇതിന് ഏലക്കപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചക്കക്കുരുവിൻ്റെ മണമുണ്ടല്ലോ, അത് തന്നെ നല്ല മണമാണ്, അത് തന്നെ മതി. രണ്ടാമത്തെ പ്രാവശ്യം അരയ്ക്കുമ്പോൾ എനിക്ക് വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല, അല്ലാതെ തന്നെ അരഞ്ഞു. ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നല്ലോ, ആദ്യത്തെ പ്രാവശ്യം എടുത്തത്രയും ഉണ്ടായിരുന്നില്ലല്ലോ രണ്ടാമത്തെ പ്രാവശ്യം. അപ്പോൾ നിങ്ങൾ മിക്സി കറങ്ങുന്നില്ലെങ്കിൽ ഒരുപാട് ഒരുമിച്ചിട്ട് അരയ്ക്കണ്ട, കുറച്ച് കുറച്ച് എടുത്തിട്ട് അരച്ചാൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലാം. എനിക്കിതിപ്പോൾ അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കാൻ സമയമില്ല, അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചക്കക്കുരു പോളിക്കുള്ള ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മുക്കാനുള്ള മാവ് തയ്യാറാക്കണം. ഇത് 2 കപ്പ് പച്ചരി 2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് കഴുകിയെടുത്തതാണ്. ഇത് നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം. അരിമാവിന് പഴംപൊരിയുടെയൊക്കെ മാവ് പോലെ അത്രയും തിക്നെസ്സാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി അരയ്ക്കുമ്പോൾ, കാരണം ചക്കക്കുരു ഫില്ലിങ് ഇതിൽ മുക്കിയിട്ട് തവയിൽ വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. ഇനി ഈ ചക്കക്കുരു ഫില്ലിങ്ങിന് ഉരുട്ടി ബോൾസാക്കി എടുക്കാം. അപ്പം നിങ്ങൾ അരച്ച മാവിന് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ, അത് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ കട്ടിയായിക്കോളും, പിന്നെ എടുത്തിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനെല്ലാം ഉണ്ടാക്കുന്നില്ല, ഒരു 10 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ഈ ഫില്ലിങ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. അതല്ല കുറേ നാളത്തേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും മതി. ചക്കക്കുരു പോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ പുരട്ടി കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ചക്കക്കുരു ഫില്ലിങ് എടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് അമർത്തണം. ഒരു പരിപ്പ് വടയുടെയൊക്കെ ആ ഒരു സൈസിൽ മതി. ഒരു പാട തിന്നാക്കണ്ട കുറച്ച് കട്ടിയിൽ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും കൈയിൽ നിന്ന് എടുക്കുമ്പോൾ ഇനി നമ്മൾ ഇതിനെ അരിമാവിൽ മുക്കിയിട്ട് തവയിലേക്ക് വെക്കാം ഇത് തവയിലല്ലാതെ സൂക്കിയൻ ഉണ്ടാക്കുന്നത് പോലെ മൈദ മാവിൽ മുക്കിയിട്ട് എണ്ണയിൽ വറുക്കാറുമുണ്ട് പക്ഷേ എണ്ണയിൽ വറുക്കുന്നതിനേക്കാളും ഇതുപോലെ തവയിൽ വേവിക്കുന്നതാണ് ഹെൽത്തി തവയിൽ വെച്ച ശേഷം അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കണം ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കാരണം ഇതിൻ്റെ അകത്തുള്ള ചക്കക്കുരു ഫില്ലിംഗ് ഓൾറെഡി വെന്തതാണല്ലോ പുറത്തുള്ള അരിമാവ് മാത്രമേ വേവേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ഇതിലേക്ക് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് മറിച്ചിടാം ബോളി ഉണ്ടാക്കുമ്പോൾ തവ ആദ്യം ഒന്ന് ചൂടാകാനായിട്ട് ഹൈ ഫ്ലെയിമിലും ചൂടായി കഴിഞ്ഞ ശേഷം മീഡിയം ലോയിലും വെക്കാം ഇതിപ്പോൾ വെന്തിട്ടുണ്ട് ഇതിനെ നമുക്കിനി തവയിൽ നിന്നും എടുക്കാം ഇതുപോലെ ബാക്കിയുള്ള ബോളിയും കൂടി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇനി ഇതുപോലെ വ്യത്യസ്തമായ വേറൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം